ദൈവത്തിൻ്റെ സ്വന്തം നാട്. എന്നാൽ അതിന്ന് ഒട്ടനവധി കൊലപാതകങ്ങൾക്ക് വേദിയാകുന്നു. ജന മനസ്സുകൾ വരെ സ്തംഭിക്കുന്ന തരത്തിലുള്ള കൊലകളാണ് ഇക്കാലത്ത് നമുക്ക് ചുറ്റും നടക്കുന്നത്. ജോളി മുതൽ നരബലിയും കടന്ന് പ്രണയിനി കാമുകനെ വിഷം നൽകി കൊല്ലുന്നതുവരെ എത്തി നിൽക്കുന്നു. ഇതിലേറ്റവും പ്രാധാന്യമേറിയതാണ് നരബലി. നരബലിയുടെ ചരിത്രത്തിന് മനുഷ്യ പരിണാമത്തിന്റെ ആദ്യകാലത്തോളം പഴക്കമുണ്ട്. ആ കൊടിയ ദുരാചാരം ആധുനിക മനുഷ്യനും തുടരുന്നു. ആഭിചാരക്രിയകൾക്കൊടുവിൽ മനുഷ്യരെ നദിയിലേക്കോ കടലിലേക്കോ വലിച്ചെറിയുക, കൂട്ടിലടച്ച സിംഹത്തിനോ പുലിക്കോ തിന്നാൻ കൊടുക്കുക, കുന്തത്തിൽ തറച്ചുകൊല്ലുക, പച്ചയ്ക്ക് തീ കൊളുത്തുക, തിളയ്ക്കുന്ന എണ്ണയിലിടുക, വിഷം നൽകിക്കൊല്ലുക തുടങ്ങിയ ക്രൂരതകൾ ചരിത്രത്തിൽ ഇടം നേടിയവയാണ്. പരിണാമത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ പരസ്പരം കൊന്നു തുടങ്ങിയവരാണ് ആധുനിക മനുഷ്യന്മാർ. കഴിഞ്ഞ വർഷം രാജ്യത്ത് ആഭിചാരക്രിയകൾക്കിടെ 68 കൊലപാതകങ്ങൾ നടന്നതായി ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ കണക്കുകൾ പറയുന്നു. ഇതിൽ അധികവും ഇരയാക്കപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളുമാണ്. 68 കൊലപാതകങ്ങളിൽ 6 കൃത്യമായും നരബലിയാണെന്ന് വ്യക്തമാക്കപ്പെട്ടതാണ്. ബാക്കിയുള്ളവ നരബലിയാണെന്ന സംശയം ഉയർത്തുന്നത്. December 1981 ഇടുക്കി പനങ്കുട്ടിയിലാണ് മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം ഭർത്താവും ബന്ധുക്കളും ചേർന്ന് സോഫിയ എന്ന വീട്ടമ്മയെ കൊന്ന് കുഴിച്ചിട്ടത്. December 1983 മുണ്ടിയെരിമയിൽ നിധിക്കു വേണ്ടി 9 ക്ലാസ്സുകാരനെ പിതാവും സഹോദരിയും അയൽക്കാരും ചേർന്ന് ബലി നൽകി. 1995 രാമക്കൽ മേടിൽ വെച്ച് പിതാവും രണ്ടാനമ്മയും ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥിയെ മന്ത്രവാദികളുടെ ക്രൂരതയ്ക്ക് വിട്ടുകൊടുത്തു. August 14 പൊന്നാനിയിൽ 5 ഗർഭിണിയായിരുന്ന അസാന മരിച്ചത് മന്ത്രവാദത്തിനിടെ എന്നായിരുന്നു കണ്ടെത്തൽ. 2014 തന്നെ കരുനാഗപ്പള്ളിയിൽ തഴവ സ്വദേശി അസീന മന്ത്രവാദത്തിനിടെ ചവിട്ടേറ്റു മരിച്ചു. August 4 തൊടുപുഴ വണ്ണപ്പുറം കമ്പകക്കാനത്ത് കാനാട്ടുവീട്ടിൽ ദുർമന്ത്രവാദിയായ കൃഷ്ണനെയും ഭാര്യ സുശീലയെയും മക്കളെയും 300 മൂർത്തികളുടെ ശക്തി അപഹരിക്കാനായി കൊന്ന് കുഴിച്ചു മൂടിയത്. 2019 കൊല്ലം കരുനാഗപ്പള്ളിയിൽ തുഷാരയുടെ മരണം. ഭർത്താവും ഭർത്തൃമാതാവും ബാധൊഴിപ്പിക്കൽ രീതിയിലൂടെ പട്ടിണിക്കിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നാണ് കേസ്. 2021 പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ 6 മാതാവ് അള്ളാഹുവിന്റെ പ്രീതിക്കായി ബലി കൊടുത്തതെല്ലാം കേരളത്തെ നടുക്കിയിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് പുരോഗമനത്തിൽ ഒരുപാട് മുന്നോട്ട് പോയ ഈ 2022 വീണ്ടും നമ്മുടെ കേരളത്തിൽ നരബലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട ഇലന്തൂരിലാണ് സംഭവം. ബലിയുടെ ഭാഗമായി 2 തലയറുത്ത് കൊന്നതായാണ് പുറത്തുവന്ന വിവരം. തിരുവല്ലയിലെ ദമ്പതികൾക്കു വേണ്ടിയാണ് പെരുമ്പാവൂരിൽ നിന്നുള്ള ഏജന്റ് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയത്. നരബലി നടത്തിയവർ 2 ശരീരാവയവങ്ങൾ മുറിച്ച് കറിവെച്ച് കഴിക്കുകയും ഉപ്പിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയും മൃതദേഹങ്ങൾ തങ്ങളുടെ പറമ്പിൽ തന്നെ കുഴിച്ചു മൂടുകയുമായിരുന്നു. ഐശ്വര്യവും സമ്പത്തും ലഭിക്കാനായിരുന്നു ബലി നടത്തിയത്. ഇതിനൊക്കെ ശേഷമാണ് കാമുകനായ ഷാറോണിനെ
കഷായത്തിൽ വിഷം നൽകി ഗ്രീഷ്മ കൊന്നത്. വിവാഹാലോചന വന്നതിന് ശേഷം ജോത്സ്യൻ തന്റെ ആദ്യ വിവാഹത്തിലെ വരൻ മരണപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഗ്രീഷ്മ വീണ്ടും ഷാറോണിനോട് ബന്ധം പുനരാരംഭിക്കുകയും ഷാറോണിനെ കൊല്ലുകയുമായിരുന്നു. ഇതും ഒരു തരത്തിൽ അന്ധവിശ്വാസത്തിന് പുറത്തുള്ള നരബലി തന്നെയല്ലേ? വിദ്യാസമ്പന്നമായ നമ്മുടെ കേരളത്തിലാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ഇത്രയും ദുർമന്ത്രവാദങ്ങൾ നടക്കുന്നത്. ഇനിയെങ്കിലും ഇതിനൊരു അറുതി വേണം. ലജ്ജിക്കുക കേരളമേ, ഇനിയൊരു ലജ്ജയ്ക്ക് ഇടവരുത്തരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.